VM സാധിക്കലിയാണ്. ഞാനെടുത്തൊരു അതിമനോഹരമായിട്ടുള്ളൊരു ചിത്രത്തിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൊടൈക്കനാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലാണ് കൊടൈക്കനാൽ നിൽക്കുന്നത്. രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. എൻ്റെ കൂടെ അജ്മൽ സാറുണ്ടായിരുന്നു. ഞങ്ങളെ റൂമിൽ ഉറങ്ങിയിട്ട് രാവിലെ അജ്മൽ സാറ് വിളിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. അടാ നോക്കടാ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അത് എന്തായിരുന്നു ആ ദൃശ്യം എന്നറിയോ? ഒരു ചന്ദ്രൻ്റെ ഒരു കല ഒരു തേങ്ങാപ്പൂൾ പോലെ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീനസും ഉണ്ട്, ശുക്രനും ഉണ്ട്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ടൈം ലാപ്സ് വെച്ചിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സുകൾ പകർത്തി. പിന്നെ അതിങ്ങനെ സാവധാനം ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോയി. ഗോൾഡൻ നിറത്തിൽ ആകാശം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു. പിന്നീട് കാണുന്ന കാഴ്ച സൂര്യനിങ്ങനെ ഉദിക്കുന്ന കാഴ്ചയാണ്. സൂര്യനിങ്ങനെ ഉദിച്ച് പൊന്തി വരുന്ന സമയത്ത് കൊടൈക്കനാലിലുള്ള ഗ്രാമങ്ങളിങ്ങനെ സ്വർണ്ണ കളറിലിങ്ങനെ പ്രകാശിക്കുന്നതാണ്. കിളികളൊക്കെ ഇങ്ങനെ പാറി പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നൊരു ഫോട്ടോ അജ്മൽ സാറും എൻ്റെ പകർത്തിയിട്ടുണ്ട്. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ? ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം 2 സമയത്താണ്. ഒരെണ്ണം രാവിലെയും മറ്റൊരെണ്ണം വൈകുന്നേരമാണ്. ഗോൾഡൻ ഹവർ എന്നാണ് ഈ ഒരു സമയത്തിന് പറയുന്നത്. സൂര്യൻ ഉദിച്ച് ഒരു 9 മണി വരെ ആവുന്ന സമയത്തിനെയാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുക. അതുപോലെ വൈകുന്നേരം 3 മണിയൊക്കെ കഴിഞ്ഞ് വെയിൽ ആറുന്ന സമയമുണ്ടല്ലോ, ഈ ഒരു സമയമാണ്, അസ്തമിക്കുന്ന സമയം എത്തുന്നവരെയുള്ള സമയത്തിനാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുക. അപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കൂ. ഈ സമയത്ത് നല്ല ചിത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും.